ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം ജി യൂണിവേഴ്സിറ്റിയിലെ ബി എ ഫോർത്ത് സെമ്മിലെ ദ മോഡ്സ് ഓഫ് ഫിക്ഷൻ എന്ന പേപ്പറിലൊരു സ്റ്റോറിയാണ്. കാതറിൻ മാൻസ്ഫീൽഡ് എഴുതിയ എ കപ്പ് ഓഫ് ടീ എന്നൊരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഓതറിനെ പറ്റി പരിചയപ്പെടാം. കാതറിൻ മാൻസ്ഫീൽഡ് വളരെ നല്ലൊരു വിമൻ റൈറ്ററാണ്. കാതറിൻ മാൻസ്ഫീൽഡ് ജനിച്ചതും വളർന്നതും ഒക്കെ കൊളോണിയൽ ന്യൂസിലാൻഡിലാണ്. അതായത് ന്യൂസിലാൻഡ് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കോളനി ആയിരുന്ന സമയത്താണ് നമ്മുടെ കാതറിൻ മാൻസ്ഫീൽഡ് ജനിച്ചതും വളർന്നതും ഒക്കെ. കാതറിൻ മാൻസ്ഫീൽഡിൻ്റെ രണ്ട് ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദ ഗാർഡൻ പാർട്ടിയും പിന്നെ ദ ഡോട്ടേഴ്സ് ഓഫ് ദി ലേറ്റ് കേണൽ ആൻഡ് ദി ഫ്ലൈ. ഇത് രണ്ടുമാണ് കാതറിൻ മാൻസ്ഫീൽഡിൻ്റെ നല്ല ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ വേൾഡ് വാറിൻ്റെ സമയത്ത് കാതറിൻ മാൻസ്ഫീൽഡിന് ട്യൂബർകുലോസിസ് പിടിപെട്ടു, അതായത് ക്ഷയം എന്ന് പറയില്ലേ. അപ്പോൾ ഒരു 34-ാമത്തെ വയസ്സിൽ കാതറിൻ മാൻസ്ഫീൽഡ് മരിക്കുകയും ചെയ്തു. 1923-ലാണ് കാതറിൻ മാൻസ്ഫീൽഡ് മരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എ കപ്പ് ഓഫ് ടീ എന്ന സ്റ്റോറിയിലേക്ക് പോവാം. ഈ കപ്പ് ഓഫ് ടീ എന്ന സ്റ്റോറി എഴുതിയത് 1922-ലാണ്. അതായത് കാതറിൻ മാൻസ്ഫീൽഡ് മരിക്കുന്നതിന് ഒരു വർഷം മുന്നെയാണ് ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ഇതിൽ പറയുന്നത് ആളുകളുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിനെ പറ്റിയാണ്. മെറ്റീരിയലിസ്റ്റിക് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ ബാഹ്യമായിട്ടുള്ള സുഖങ്ങളിലും സൗന്ദര്യത്തിലും വിശ്വസിച്ച് നടക്കുന്ന ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ന്യൂസിലൻഡ് എന്ന് പറയുന്ന സ്ഥലം ബ്രിട്ടീഷേഴ്സിൻ്റെ കോളനി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ന്യൂസിലാൻഡുകാർ അനുഭവിച്ച ഒരു പതറ്റിക് കണ്ടീഷനെക്കുറിച്ചൊക്കെ ഈ ഒരു സ്റ്റോറിയിലൂടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് സമ്മറി പറയാം. അതിന് മുന്നേ നമുക്ക് ഇതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. ഇതിലെ ഫസ്റ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് റോസ്മേരി ഫെൽ ആണ്. റോസ്മേരി ഫെൽ വളരെ ഹൈ കാസ്റ്റിൽ അല്ലെങ്കിൽ ഹൈ ക്ലാസ്സിൽ ജനിച്ചൊരു പെൺകുട്ടിയാണ്. നല്ല ഒരു ഹസ്ബൻഡ് ഉണ്ട്, നല്ല സ്വഭാവമാണ് ഹസ്ബൻഡിന്. അതുപോലെ തന്നെ വളരെ റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ് അവരുടേത്. പിന്നെ രണ്ടാമത്തെ ക്യാരക്ടർ വരുന്നത് ഫിലിപ്സ് ഫെൽ. ഫിലിപ്സ് ഫെല്ലാണ് നമ്മുടെ റോസ്മേരി ഫെല്ലിൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ റോസ്മേരി ഫെൽ എന്ന പേര് വന്നിട്ടുള്ളത് ഫിലിപ്സ് ഫെല്ലിൻ്റെ സർനെയിം കൂടി കൂട്ടിയിട്ടാണ്. അപ്പോൾ ഫിലിപ്സ് ഫെല്ലിൻ റോസ്മേരി ഫെല്ലും ഹസ്ബൻഡും വൈഫും ആണ്. പിന്നെ മൂന്നാമത്തെ ക്യാരക്ടർ വരുന്നത് മിസ് സ്മിത്താണ്. മിസ് സ്മിത്ത് ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ റോസ്മേരി ഫെല്ലിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നതൊക്കെ ആയിട്ടാണ് ഈ സ്റ്റോറി പറയുന്നത്. പിന്നെ നാലാമത്തെ ക്യാരക്ടർ ഒരു ഷോപ്പ് കീപ്പറാണ്. അതായത് ആൻറ്റിക് ഓർണമെൻസൊക്കെ വിൽക്കുന്ന, നല്ല ഭംഗിയുള്ള ഓർണമെൻസൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിലുള്ള ഷോപ്പ് കീപ്പറാണ് ഇതിലെ വേറൊരു ക്യാരക്ടർ. അങ്ങനെ നാല് ക്യാരക്ടേഴ്സേ ഉള്ളൂ ഇതിൽ. ഇനി നമുക്ക് സ്റ്റോറിയുടെ സമ്മറി നോക്കാം. എ കപ്പ് ഓഫ് ടീ എന്ന സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ റോസ്മേരി ഫെല്ലിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ റോസ്മേരി ഫെല്ല് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അതുപോലെ വളരെ യങ് ആണ്, എക്സ്ട്രീംലി മോഡേൺ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അതുപോലെ നല്ല വെൽ ഡ്രസ്ഡ് ആണ്. അങ്ങനെ നല്ല ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ കൂടി അത്ര ഭംഗിയുള്ള കുട്ടിയായിരുന്നില്ല ആര്, നമ്മുടെ റോസ്മേരി ഫെല്ലെന്ന് പറയുന്നത്. പക്ഷേ അവൾ വിവാഹിതയായിരുന്നു. 2 വർഷമായി അവളുടെ കല്യാണം കഴിഞ്ഞിട്ട്. മിസ്റ്റർ ഫിലിപ്പ് ഫെല്ലായിരുന്നു അവളുടെ ഹസ്ബൻഡ്. വളരെ നല്ലൊരു അഡോർഡ് ഹസ്ബൻഡായിരുന്നു. വളരെ നന്നായിട്ട് അവളെ സ്നേഹിക്കുന്നൊരു ഹസ്ബൻഡായിരുന്നു ഫിലിപ്പ് ഫെല്ലെന്ന് പറയുന്നത്. അങ്ങനെ അവരും വളരെ റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയിലായിരുന്നു വളർന്നതൊക്കെ. മാത്രമല്ല, റോസ്മേരി എന്ന് പറയുന്നത് വളരെ ഷോപ്പിങ്ങിന് വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു പെണ്ണായിരുന്നു. അവൾക്ക് എന്ത് വേണം തോന്നിയാലും അപ്പം തന്നെ അവളത് വാങ്ങുന്ന ഒരു ശീലം അവൾക്കുണ്ടായിരുന്നു. അതും ആ ടൗണിലെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഷോപ്പിൽ നിന്ന് അവൾ സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നുള്ളൂ. ഒരിക്കൽ ഒരു വിൻ്റർ സീസണിൽ വൈകുന്നേരം നമ്മുടെ റോസ്മേരി ഫെൽ കേഴ്സൺ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിൽ ഒരു ആൻറ്റിക് ഷോപ്പിലേക്ക് പോയി. ആ ഷോപ്പ് അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു.
അവിടെ വെച്ചിട്ട് അവൾ ഒരു നല്ലൊരു വെൽവെറ്റ് കളർ ബോക്സ് അവൾ കണ്ടു. ഒരു ബ്ലൂ വെൽവെറ്റ് കളറുള്ള ഒരു ചെറിയൊരു ബോക്സ് വളരെ ഭംഗിയായിട്ട് ഒരു ഗ്ലാസ് കൗണ്ടറിൽ വെച്ചിട്ടുള്ളത് അവൾ കണ്ടു. എന്നിട്ട് അവൾ പോയിട്ട് അത് നോക്കിയൊക്കെ ചെയ്തു, പക്ഷെ അത് വാങ്ങിയില്ല. അവൾ എന്ത് പറഞ്ഞു, അവിടെയുള്ള ഷോപ്പ് കീപ്പറിനോട് ആ ബോക്സ് ഒന്ന് മാറ്റി വെക്കാൻ പറഞ്ഞു, ഞാൻ പിന്നീട് വാങ്ങിക്കോളാം എന്നുള്ള അർത്ഥത്തിൽ ആ ബോക്സ് അവൾ മാറ്റി വെക്കാൻ പറഞ്ഞു. എന്നിട്ട് അവൾ ആ ഷോപ്പിൻ്റെ പുറത്തേക്ക് വന്നിട്ട് ആ വിൻ്റർ ഈവനിങ്ങിനെ ആസ്വദിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവളങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി, വളരെ മെലിഞ്ഞ ഒരു വളരെ ഒരു കണ്ണൊക്കെ ഒരു ആഷ് കളറായ ഒരു പെൺകുട്ടി അവളുടെ അടുത്തേക്ക് വന്നത്. എന്നിട്ട് ആ പെൺകുട്ടി റോസ്മേരിയോട് അങ്ങനെ ചോദിക്കുകയാണ്, മാഡം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന്. അപ്പോൾ നമ്മുടെ റോസ്മേരി പറഞ്ഞു, ആ പറഞ്ഞോളൂ എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അതിൽ നമ്മുടെ ഈ പെൺകുട്ടി പറഞ്ഞു, എനിക്കൊരു ഒരു കപ്പ് ചായ കുടിക്കാനുള്ള ക്യാഷ് തരുമോയെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ റോസ്മേരിക്ക് വളരെ ഒരു അത്ഭുതം തോന്നി. ഒരു ചായ വാങ്ങാനുള്ള ക്യാഷ് ഇല്ലേ കയ്യിലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, അതായത് പെൺകുട്ടി പറഞ്ഞു, ഇല്ല മാഡം എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ റോസ്മേരി ആ പെൺകുട്ടിയെ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ചായ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷേ ആ പെൺകുട്ടിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു റോസ്മേരീൻ്റെ കൂടെ പോകാൻ. കാരണം ആ പെൺകുട്ടി സംശയിച്ചത് ഈ റോസ്മേരി ഇനി തന്നെ വല്ല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവോ എന്നാണ്. പക്ഷേ നമ്മുടെ റോസ്മേരി പറയുന്നു, ഞാൻ എന്തിനാണ് നിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്, ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്, ഞാൻ അത്ര ക്രൂവലൊന്നുമല്ല എന്ന് നമ്മുടെ റോസ്മേരി ഫെൽ ആ കുട്ടിയോട് പറയാണ്. അങ്ങനെ ഈ പെൺകുട്ടിയും കൊണ്ട് കാറിൽ നമ്മുടെ റോസ്മേരി ഫെൽ തൻ്റെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഈ വീട്ടിലുള്ള അലങ്കാരങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ ഈ പെൺകുട്ടി വളരെ ഭയങ്കര അത്ഭുതത്തോടെ നിൽക്കുകയാണ്. എന്നിട്ട് അപ്സ്റ്റെയറിലുള്ള തൻ്റെ റൂമിലേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നുണ്ട്. റോസ്മേരിയുടെ ബെഡ്റൂം വളരെ ഭംഗിയുള്ളതായിരുന്നു. വളരെ ഗോൾഡൻ കളറുള്ള കുഷ്യൻസ് വെച്ച സോഫയും കർട്ടനൊക്കെ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റോസ്മേരി ആ പെൺകുട്ടിയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവളുടെ, അതായത് റോസ്മേരിയെ കാണുന്നതിന് മുന്നേ ഈ പെൺകുട്ടി മഴ കൊണ്ടാകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നനഞ്ഞ വസ്ത്രങ്ങളും ആ തൊപ്പിയൊക്കെ റോസ്മേരി അഴിക്കാൻ വേണ്ടിയിട്ട് അവളെ സഹായിക്കുന്നുണ്ട്. പിന്നീട് റോസ്മേരി സിഗരറ്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ്, മാഡം എനിക്ക് പോകണം, തിരിച്ചു പോകണം, എനിക്ക് വേറൊന്നും വേണ്ട എന്ന് പറയും. അപ്പോഴാണ് ടീൻ്റെ കാര്യം, ഒരു കപ്പ് ടീൻ്റെ കാര്യം നമ്മുടെ റോസ്മേരി ഓർക്കുന്നത്. എന്നിട്ട് ആ വീട്ടിലെ ഒരു സെർവൻറ്റിനോട്, ഒരു ലേഡി ആയിട്ടുള്ള സെർവൻറ്റിനോട് റോസ്മേരി കുറച്ച് ചായയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഉടനെ കഴിക്കാൻ കുറച്ച് ബ്രാൻഡിയും കൂടി കൊണ്ടുവരാൻ പറയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ ഈ പെൺകുട്ടി കരയാൻ തുടങ്ങുന്നു. അതായത് അവൾ ബ്രാൻഡി ഒന്നും കഴിക്കില്ല, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. എന്നിട്ട് ആ സമയത്ത് റോസ്മേരി അവളോട് പറയുന്നു, കരയൊന്നും വേണ്ട, ഞാൻ നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തരാം, നീ എന്നെ കണ്ടുമുട്ടിയത് നിൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തുനിന്നൊരു ശബ്ദം കേട്ടത്. ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്നൊരാൾ ചോദിക്കുന്നുണ്ട്. അത് ഫിലിപ്പായിരുന്നു, നമ്മുടെ റോസ്മേരിയുടെ ഹസ്ബൻഡ് ആയിരുന്നു ഫിലിപ്പ് എന്ന്. അപ്പോൾ ഈ പരിചയമില്ലാത്ത ഈ ഒരു പെൺകുട്ടിയെ റോസ്മേരീൻ്റെ കൂടെ കണ്ടപ്പോൾ നമ്മുടെ ഫിലിപ്പ് ആകെ ഒരു അമ്പരന്നു. അപ്പോഴാണ് നമ്മുടെ റോസ്മേരി പെൺകുട്ടിയുടെ പേര് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടീനെ നമ്മുടെ ഫിലിപ്പിന് വേണ്ടി റോസ്മേരി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ ഫ്രണ്ടാണ്, മിസ് സ്മിത്ത് എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഫിലിപ്പ് റോസ്മേരിയോട് കുറച്ച് സംസാരിക്കണം, അതുകൊണ്ട് ലൈബ്രറിയിലേക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞ് ലൈബ്രറിയിലേക്ക് റോസ്മേരിയെയും കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് ലൈബ്രറിയിൽ വെച്ച് നമ്മുടെ ഫിലിപ്പ് റോസ്മേരിയോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് പെൺകുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എന്താണ് നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരും കണ്ടുമുട്ടിയതും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനിടയായ സാഹചര്യമൊക്കെ നമ്മുടെ റോസ്മേരി ഫിലിപ്പിനോട് പറയുന്നു. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഫിലിപ്പ് പറയുകയാണ്, ആ മിസ് സ്മിത്ത് എന്ന പെൺകുട്ടി വളരെ ഭംഗിയുള്ളൊരു കുട്ടിയാണ് എന്ന്, അവളെ കാണാൻ നല്ല പ്രറ്റിയാണ്, ക്യൂട്ടാണ് എന്ന് പറയുന്നുണ്ട്. ഇത് ഫിലിപ്പ് ഇങ്ങനെ ആ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ റോസ്മേരിയുടെ മനസ്സ് പെട്ടെന്ന് മാറുന്നുണ്ട്. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ്, അത്രയ്ക്കും ഭംഗിയുള്ള കുട്ടിയാണോ അവൾ എന്ന് പിന്നെ നമ്മുടെ റോസ്മേരി ചിന്തിക്കുകയാണ്. വീണ്ടും ഫിലിപ്പ് പറയുകയാണ്, നീ ശരിക്കും നോക്ക്, അവൾ വളരെ പ്രറ്റിയാണ്, വളരെ ആകർഷണം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് പറയുന്നു.
ഇത്രയും കേട്ടതിന് ശേഷം റോസ്മേരി അവർ നിന്നിരുന്ന ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് നമ്മുടെ ആ മിസ് സ്മിത്ത് എന്ന പെൺകുട്ടിക്ക് ഒരു കോഫി വാങ്ങാനുള്ള ക്യാഷ് കൊടുത്തിട്ട് അവളെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നീട് റോസ്മേരി അവളുടെ ഹസ്ബൻഡ് തമ്മിൽ കുറച്ചേരം ഇങ്ങനെ സംസാരിച്ച് നിന്നിട്ട് അവൾ പറഞ്ഞു, ഞാനവിടെ ഒരു ഷോപ്പിൽ ഒരു നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ചെറിയൊരു വെൽവെറ്റ് ബോക്സ് കണ്ടു വെച്ചിട്ടുണ്ട്, ഞാനത് വാങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവളിങ്ങനെ വിസ്പർ ചെയ്യുന്നുണ്ട്, അതായത് ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്, ഞാൻ പ്രിറ്റി അല്ലേ, ആം ഐ പ്രിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്, അതായത് ഞാൻ ഭംഗിയുള്ളതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഇനി ഈ സ്റ്റോറിയിലെ മേജർ തീം എന്ന് പറയുന്നത് മെറ്റീരിയലിസം ആണ്. മെറ്റീരിയലിസം ക്ലാസ് ഡിസ്റ്റിങ്ഷനും ആണ് ഇതിലെ മേജർ തീമായിട്ട് വരുന്നത്. മെറ്റീരിയലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബാഹ്യമായ സൗന്ദര്യത്തിലും സുഖത്തിലും ജീവിച്ച് നടക്കുന്ന ഒരു കാര്യത്തെയാണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവിടെ ക്ലാസ് ഡിസ്റ്റിങ്ഷൻ കാണിക്കുന്നുണ്ട്, അതായത് ലോവർ ക്ലാസ് ഹൈ ക്ലാസ് തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഇവിടെ റോസ്മേരി എന്ന് പറയുന്നത് വളരെ അപ്പർ ക്ലാസ്സിലുള്ള ഒരു പെണ്ണാണ്. ഭംഗി കുറവാണെങ്കിൽ കൂടി വളരെ എന്താ പറയുക, പണക്കാരായിട്ടുള്ള ആളുകളാണ് ഇവർ. അതുമാത്രമല്ല, റോസ്മേരിയെ പോലുള്ള അപ്പർ ക്ലാസ്സിലുള്ള ഉയർന്ന ക്ലാസ്സിലുള്ള ആളുകൾക്ക് എപ്പോഴും ആവശ്യങ്ങൾ ഒരുപാടുണ്ടായിരിക്കും. അവരുടെ കയ്യിൽ ക്യാഷ് തീരുന്ന വരെ അവരിങ്ങനെ അവരുടെ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അതുമാത്രമല്ല, അവർക്ക് ഏറ്റവും മികച്ചതായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങാനായിരിക്കും അവർ ആഗ്രഹിക്കുക. പക്ഷേ ഇവിടെ നമ്മുടെ മിസ് സ്മിത്ത് എന്ന് പറയുന്ന പെൺകുട്ടി പാവപ്പെട്ടൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ആവശ്യം ഒരു കപ്പ് ഓഫ് ടീ മാത്രമാണ്. അതുപോലും ശരിക്ക് അവൾക്ക് കൊടുക്കാൻ നമ്മുടെ റോസ്മേരി ഫില്ലിന് കഴിയുന്നില്ല. പകരം അവൾ എന്ത് ചെയ്തു, ആ പണമാണ് കൊടുത്തയച്ചത്. പിന്നെ ഇതിൽ പറയുന്ന വെൽവെറ്റ് ബോക്സ് ഉണ്ടല്ലോ, ആ വില കൂടിയ വെൽവെറ്റ് ബോക്സ് സിമ്പലൈസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആളുകളുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിനെയാണ്, അവരുടെ ആർഭാടപൂർവമായിട്ടുള്ള ലൈഫിനെയാണ് കാണിക്കുന്നത്. പക്ഷേ ആ കപ്പ് ഓഫ് ടീ എന്നത് സിമ്പലൈസ് ചെയ്യുന്നത് എന്താണ്, അത് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ഒരുപോലെ ആവശ്യമുള്ളൊരു സാധനമാണ് ടീ എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെയും സിമ്പലൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സ്റ്റോറിയെപ്പറ്റി പറയാൻ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് സ്റ്റോറി ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ.